കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കായി പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി കോൺഗ്രസ് നേതാവും ഭാരത് ജോഡോ യാത്ര പബ്ലിസിറ്റി ചെയർമാനുമായ കട്ടാനം ഷാജി അറിയിച്ചു. പാതയോരങ്ങളിൽ കൊടിത്തോരണങ്ങളും രാഹുൽ ഗാന്ധിയുടെ കട്ടൗട്ടറുകളും കൊണ്ട് നിറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് കായംകുളത്ത് ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരത് ജോഡോ യാത്രയുടെ പബ്ലിസിറ്റി ചെയർമാൻ കട്ടാനം ഷാജി അറിയിച്ചു. പദയാത്ര ശനിയാഴ്ച രാവിലെ 8 ജില്ലയുടെ തെക്ക് അതിർത്തിയായ കൃഷ്ണപുരത്ത് നിന്നും DCCയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. യാത്ര കടന്നുവരുന്ന വഴിയോരങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുടെ വലിയ കമാനങ്ങളും കട്ടൗട്ടറുകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞു. ദേശീയപാത വഴിയെത്തുന്ന യാത്രയ്ക്ക് കായംകുളം GDM ഓഡിറ്റോറിയത്തിൽ സ്വീകരണമൊരുക്കും. ഇതിൻ്റെ മുൻവശത്തായി വർണ്ണാഭമാർന്ന പൂക്കൾ കൊണ്ട് 60 നീളത്തിലും 60 വീതിയിലും ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ചത് പ്രചരണത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. ഭാരത് ജോഡോ പദയാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകാൻ കായംകുളം ഒരുങ്ങിയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് പാറശാലയിൽ നമ്മുടെ അതിർത്തിയിൽ വന്ന് ഈ പ്രയാണം അത്രയും 10,000-ക്കണക്കിനായ ജനങ്ങളുടെ ഹൃദയം തുറന്ന പിന്തുണയും അവരുടെ അഭിവാദ്യങ്ങളും സ്വീകരിച്ച യാത്ര കായംകുളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഹൃദയം കവരുന്ന മനോഹരമായ ഒരു സ്വാഗതമാണ് ഇവിടെ പ്രിയപ്പെട്ട ഷായിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ, കറ്റാനം ഷായിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പൂക്കളമാണ്. അതുമാത്രമല്ല, ആ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഹൃദയസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഗാന്ധിയാണ്. ഗാന്ധി നമ്മളെ പഠിപ്പിച്ച മന്ത്രങ്ങളും ഐക്യത്തിൻ്റെ സന്ദേശവും ഉയർത്തിപ്പിടിച്ച് അത് നേരിടുന്ന വെല്ലുവിളികളെ, അതിനെ തകർക്കാൻ, അതിനില്ലാതാക്കാൻ ശ്രമിക്കുന്ന അധികാരത്തിൻ്റെ ശക്തികൾക്കെതിരെ പൊരുതാൻ ജനങ്ങളെ ശക്തരാക്കുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റവുമായി രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ച ആ പോരാട്ടത്തിന് കരുത്തു പകരും എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഈ കാഴ്ച മനോഹരമാണ്. ആ പോരാട്ടത്തിൻ്റെ ഐക്യമെന്നുള്ള സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇത്തരമൊരു സ്വീകരണവും ഇത്തരമൊരു കാഴ്ചയും രാഹുൽ ഗാന്ധിക്കും ഭാരത് ജോഡോ യാത്രികർക്കും ഒരുക്കിയതിന് പ്രിയപ്പെട്ട KPCC സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ കറ്റാനം ഷാജി അവരെ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട അജയ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, എല്ലാവരെയും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഈ പദയാത്രയുടെ ലക്ഷ്യങ്ങളെയും അതിൻ്റെ പ്രയാണത്തെയും വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു എളിയ പൊതുപ്രവർത്തനം എന്നുള്ള നിലക്കും വിനീതമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ന് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചു. ഇവിടെ ഭാരത് ജോഡോ യാത്രയുടെ ലോഗോവും കാര്യങ്ങളും കൂടെ ഒക്കെ വരുന്നതോടുകൂടി ഇത് പൂർണ്ണമാവും. എന്തായാലും ഇത് ഉജ്ജ്വലമായ മനോഹരമായ ഒരു വരവേൽപ്പാകും. യാത്ര കടന്നു വരുന്ന വഴികൾ കൊടികളാൽ അലങ്കരിച്ചു കഴിഞ്ഞു. LED ലൈറ്റുകൾ, വാദ്യമേളങ്ങൾ, സായം സന്ധ്യയിലെ കലാപരിപാടികൾ എന്നിവയെല്ലാം ഭാരത് ജോഡോ യാത്രയെ വരവേൽക്കുന്നതിനായി തയ്യാറാക്കി കഴിഞ്ഞതായി പബ്ലിസിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ കറ്റാനം ഷാജി അറിയിച്ചു. കായംകുളത്ത് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അത്യുജ്ജ്വലമായ ഒരു സ്വീകരണം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം തീർച്ചയായിട്ടും ഇന്ത്യയെ അറിയുവാൻ വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം അറിയുവാൻ വേണ്ടി, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടറിയുവാൻ വേണ്ടി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ഇന്ത്യ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇന്ത്യ എന്നൊരു വലിയ ഭൂപടത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി മനോഹരമായി ഞങ്ങൾ പൂവിൽ തീർത്ത ഈ ഒരു ഇന്ത്യ, ആ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് തന്നെ ഗാന്ധിജിയെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യ എന്നാൽ ഗാന്ധിജിയാണെന്നും ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വപ്നമാണെന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ഞങ്ങൾ കൂട്ടായി നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനകരമാണ്. നാളെ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രദേശത്തേക്ക് എത്തിച്ചേരുമ്പോൾ CD Net News, കായംകുളം.